നമസ്കാരം. ബംഗ്ലാദേശിൽ ഇക്കഴിഞ്ഞ ദുർഗാപൂജയ്ക്കിടെ ഹിന്ദുക്കൾ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളായിരുന്നു. ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വാർത്തകളും നാം മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകൃതമാകുമ്പോൾ മതേതര ഭരണഘടനയായിരുന്നു ആ രാജ്യത്തിനുണ്ടായിരുന്നത്. 1970 ഭരണഘടനയിൽ വരുത്തിയ 5-ാമത്തെ ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്നും അവർ മാറ്റി. 1980 രാജ്യത്തെ സ്റ്റേറ്റ് റിലീജിയനായി ഇസ്ലാം മതത്തെ അവരോധിച്ചു. അതേസമയം 2010 രാജ്യത്തെ ഹൈക്കോടതി വിധിയിൽ രാജ്യത്തെ എല്ലാവർക്കും മതസ്വാതന്ത്ര്യം ഒരുപോലെയുണ്ടെന്ന് പറയുന്നു. എന്നാൽ മതേതരത്വത്തിന് ഭരണഘടനയിൽ പ്രാധാന്യമില്ലാത്തത് രാജ്യത്ത് ഭൂരിപക്ഷവാദവും തീവ്രവാദവും ശക്തിപ്പെടാൻ ഇടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭരണ പാർട്ടിയായ അവാമി ലീഗ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് പറയുമ്പോഴും രാജ്യത്ത് മതശക്തികളുമായി പലഘട്ടത്തിലും സമരസപ്പെടേണ്ടി വരുന്നെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയാണ് രാജ്യത്തെ 2-ാമത്തെ പ്രമുഖ പാർട്ടി. ഇവർ വർഗീയ വിഭജനത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സംഭവം ഉൾപ്പെടെ രാജ്യത്തെ പല വർഗീയ സംഘർഷങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ടെന്നും ശക്തമായ ആരോപണങ്ങളും തെളിവുകളുമുണ്ട്. ഇനി ഈ ദുർഗാപൂജാ സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങളെ ഒന്ന് പറയാം. അവരുടെ കൈകളിൽ കല്ലുകളല്ല, പുഷ്പങ്ങളായിരുന്നു. അവർ പ്രതിഷേധത്തിലല്ല, പൂജയിലായിരുന്നു. എന്നിട്ടും അവരെ ആസൂത്രിതമായി ആക്രമിച്ചു, ക്രൂരമായി കൊല ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത് സ്വന്തം ദൈവത്തെ പൂക്കളാൽ പൂജിക്കുമ്പോഴായിരുന്നു. എത്ര ദാരുണമായ ഒരു സംഭവമാണ്. മറ്റുള്ളവരെ കല്ലെറിയുമ്പോഴല്ല ആക്രമണമുണ്ടായത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഇസ്രായേലിൽ അശാന്തി വിതയ്ക്കുന്ന ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കോറസ് പാടുന്ന കേരളത്തിലെ മതേതര പുരോഗമനക്കാർ ഈ വിഷയത്തിൽ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല. ഗാസയിലെ തീവ്രവാദികൾക്ക് വേണ്ടി കരഞ്ഞവർ നീതിക്ക് വേണ്ടി കരഞ്ഞവരല്ല. തീവ്രവാദികളുടെ അച്ചാരം പറ്റിയ യൂദാസുകളാണെന്ന് പറയാതില്ല. അവർ ഞെട്ടാത്തതിലോ കരയാത്തതിലോ അത്ഭുതം തീരെയില്ല. പക്ഷേ കേരളത്തിലെ ഹിന്ദുക്കൾ ഒന്ന് അറിഞ്ഞിരിക്കണം. മാറാടിലും 1921 മലപ്പുറത്തും നിങ്ങളെ വേട്ടയാടിയവർ ഇവിടെയുണ്ട്, നമുക്ക് ചുറ്റും. ബംഗ്ലാദേശിൽ കലാപം നടത്താൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ അവർ ആരാധിക്കുന്നു എന്ന് പറയുന്ന ഖുർആൻ പൂജാവേദിയിൽ കൊണ്ടുവെക്കുന്നു. അവർ തന്നെ അതുകൊണ്ട് രോഷം കൊള്ളുന്നതായി നടിച്ച് ഹിന്ദു വംശഹത്യയ്ക്ക് തുടക്കമിടുന്നു. ഇതാണ് ബംഗ്ലാദേശിലും സംഭവിച്ചത്. ഹിന്ദുക്കളുടെ വീടുകൾ കത്തിയമരുന്നു, കൊള്ളയടിക്കുന്നു. പ്രായഭേദമന്യേ സ്ത്രീകളെ പിച്ച് ചീന്തുന്നു. എല്ലാം മതത്തിനു വേണ്ടിയാണ്. ലോകം ഇസ്ലാമിക വൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളാണിത്. അതൊന്നും പാപമല്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന ചിന്താധാര പേർന്ന അത്തരക്കാർ ഇവിടെയുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കശ്മീരിലെ ആസിഫയുടെ പേരിൽ കേരളത്തിൽ കലാപം അഴിച്ചുവിട്ടവർ അതുപോലൊരു 10-വയസ്സുകാരിയെ അവരുടെ മതക്കാർ അമ്മയ്ക്കും സഹോദരനും മുന്നിലിട്ട് പീഡിപ്പിച്ചതിനെതിരെ മിണ്ടിയോ? ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. കാരണം ആ പീഡിപ്പിച്ചവർ ഇവരുടെ ഹീറോകളാണ്. അവർ മതം വളർത്താൻ ചെയ്തതാണത്. നമ്മുടെ ചുറ്റുമുള്ളവരിലും ഈ ചിന്താഗതിക്കാരുണ്ട്, അല്ലെങ്കിൽ അവർ പ്രതിഷേധിക്കുമായിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല തെറ്റാണെന്ന് ഒരു ഭംഗിക്കെങ്കിലും പറയുമായിരുന്നു. ഖുർആൻ എന്ന മതഗ്രന്ഥം ആയുധമാക്കിയാണ് അവർ പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ, ഹിന്ദു, സിഖ് വിഭാഗക്കാരെ ഉന്മൂലനം ചെയ്തത്. ബംഗ്ലാദേശിൽ ചെയ്തതും അത് തന്നെയാണ്. ഇവിടെ ഇന്ത്യയിലും പലതവണ മതം ആയുധമാക്കി അവർ ലഹള സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിക്കും. അതിന് വലിയ കുറവൊന്നും ഉണ്ടാകില്ല. മതം അതിനപ്പുറം ഇവർക്ക് മറ്റൊന്നില്ല എന്ന് ധരിക്കുന്ന ഏതൊരു മുസ്ലിമും നാളെ നിങ്ങളുടെ ശത്രുവാവാം. സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഒന്നിക്കേണ്ടതും ഓരോ ഹിന്ദുവിന് വേണ്ടിയും ശബ്ദിക്കേണ്ടതും നിങ്ങളാണ്. ഒരു നിമിഷം നിങ്ങൾ ഓർക്കണം, ഗാസയിലും കാശ്മീരിലും അഫ്ഗാനിലും ഇറാഖിലും കൊല്ലപ്പെട്ട തീവ്രവാദികൾക്ക് വേണ്ടി പോലും ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത ഹിന്ദുക്കളും വാടകയ്ക്കെടുത്ത രാഷ്ട്രീയക്കാരുമടക്കം പ്രതിഷേധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ ചിലരും അതിൽ ചേർന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ സാധുക്കളായ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടപ്പോൾ അത് തെറ്റെന്ന് പറയാൻ, അതിനെതിരെ പ്രതിഷേധിക്കാൻ നിങ്ങൾ പോലും മടിക്കുന്നു എന്നതാണ് സത്യം. അതെ, നിങ്ങളുടെ പ്രതികരണ ശേഷി പോലും അവർ പടിപടിയായി ഇല്ലാതാക്കിയിട്ടുണ്ട്. മാറ്റണം, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും ആരുമുണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ തവണയും പ്രതികരിക്കാൻ തുടങ്ങണം. അത് ഇരകൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് കൂടെ മനസ്സിലാക്കിയാൽ ഇക്കാര്യത്തിലൊക്കെ നിങ്ങളും പ്രതിഷേധിക്കും. നമുക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ ആയിക്കൊള്ളട്ടെ, എല്ലാവരും മനുഷ്യരാണ്. ആ ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.